ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും ഈ വചനദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ദൈവസന്നിധിയിൽ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അനേക കാര്യങ്ങളെ നമുക്ക് കാണുവാനും അത് നമ്മുടെ ആശ്വാസത്തിനും നമ്മുടെ വിടുതലിനും കാരണമായിത്തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തിരുവചനം പരിശോധിച്ചിട്ടുള്ള ഏതൊരു സമയത്തും അഥവാ ദൈവത്തെ അന്വേഷിപ്പാൻ തക്കുന്ന ഏതൊരു വ്യക്തിയാം തയ്യാറായിട്ടുള്ള സമയത്തും അവരുടെ ജീവിതത്തിൽ വിടുതലുകൾ, അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ, സമാധാനമൊക്കെ അനുഭവിക്കാൻ കഴിയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളൊരു വചനം വായിപ്പുക കേൾപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായിക്കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചിങ്ങനെയാണ്, തിരുവെഴുത്തും അതിൻ്റെ ദൈവശക്തിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും തിരുവെഴുത്തിനെപ്പറ്റി അതിൻ്റെ ശക്തിയെപ്പറ്റി മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളതായിരിക്കാം. എന്നാൽ ദൈവവചനത്തിൻ്റെ ശക്തി എന്തെന്നോ, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴം എന്തെന്നോ, അല്ലെങ്കിൽ ഈ ദൈവവചനത്തെ നമ്മെ എങ്ങനെ സഹായിപ്പാൻ കഴിയുമെന്നോ നാം ഒരു നിമിഷമൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അതിൽ വിടുതലിന് കാരണമായിത്തരും. ഇവിടെ ഒരു കോണ്ടസ്റ്റാണ് ഇവിടെ പറയുന്നത്. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ സദൂക്കരായ ഒരു കൂട്ടം ആൾക്കാർ ചെന്ന ശേഷം കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മരണാനന്തര ജീവിതമുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ച് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെ കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവർ ചോദിക്കുന്നത്, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവൾ 7 പേരെ വിവാഹം കഴിച്ചു, അവർ ഓരോരുത്തരോരോരുത്തരായി മരിച്ചു, ഒടുവിൽ സ്ത്രീയും മരിച്ചു. ഇവരിൽ ആരെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ സ്ത്രീ വിവാഹം കഴിക്കും എന്നുള്ളതാണ് അവരുടെ ചോദ്യം. കർത്താവ് തിരുവെഴുത്തുകളെപ്പറ്റി നന്നായി അറിയാവുന്ന ആ സദൂക്യരായ വ്യക്തികളോട്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തോട് കർത്താവ് പ്രാരംഭത്തിൽ തന്നെ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാതെ തന്നെ കർത്താവ് അവരോട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അപ്പോൾ നമ്മൾ ഈ തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നുവെങ്കിലും അത് കേൾക്കുന്നുവെങ്കിലും നമ്മൾക്കത് ഗ്രഹിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഉപകാരവും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുമ്പോൾ ആ വചനം അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് വിടുതലായി ഉപകാരമായി വരികയുള്ളൂ. ഇവിടെ തിരുവെഴുത്തുകളെ ഗ്രഹിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്തിട്ടും സ്വർഗമെന്തെന്നോ നരകമുണ്ടെന്നോ, അല്ലെങ്കിൽ അതിലെ ശക്തി എന്തെന്നോ ഗ്രഹിക്കാൻ കഴിയാതായിരിക്കുന്ന സദൂക്യരെ നോക്കിക്കൊണ്ടാണ് കർത്താവ് ഈ വാക്യം പറയുന്നത്. ഇവിടെ കർത്താവ് പറയുമ്പോൾ ഇങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്ന മറുപടി. അവരുടെ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടി ഇതാണ്, സ്വർഗത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല, സ്വർഗത്തിൽ നാം എല്ലാവരും ദൂതന്മാരെ പോലെ മാത്രമാകുന്നു. പ്രിയരെ, നാം ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ ഒരുപക്ഷെ വചനം നന്നായി അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. ഒരു കൂട്ടം ചേർന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പായി ചേർന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ വാക്കിൽ കുരുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഈ ചോദ്യം ചോദിച്ചു എങ്കിലും കർത്താവ് അവർക്ക് വ്യക്തമായ തിട്ടമായ മറുപടി കൊടുക്കുന്നുണ്ട്. ഈ തോന്നുന്നു ഇങ്ങനെയുള്ള ചോദ്യവുമായി നാം പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി വരുന്ന ഒരു രീതിയുണ്ട്. എന്നെ അങ്ങനെ സഹായിക്കാൻ കഴിയുമോ, ഇങ്ങനെ സഹായിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ വചനത്തിന് അതങ്ങനെ കഴിയുമോ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പറഞ്ഞത് പോലെ അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ നാം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ ദൈവത്തെ ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമുണ്ട്. എന്നാൽ അത് കണ്ടിട്ട് ദൈവം മൗനമായിരുന്നിട്ട് മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അയച്ച ശേഷം നമ്മുടെ ചോദ്യത്തിന് മറുപടി തരുവാൻ ദൈവം തയ്യാറാകുകയാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം കേൾക്കുന്ന ദൈവദിനത്തിൽ കൂടെയും നാം വായിക്കുന്ന ദൈവദിനത്തിൽ കൂടെ ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നാം അറിഞ്ഞോ അറിയാതെയോ നമ്മോട് സംസാരിക്കുകയാണ്. സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുണ്ട്. നിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവ വചനമുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് പറയുകയാണ്. നമ്മെ ഈ വിശുദ്ധ വേദപുസ്തകത്തെ വായിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ, അവിടെ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്ന നിക്കോദിമോസ് എന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതാണ്, കർത്താവേ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന വ്യക്തി എന്ന് ഞാൻ അറിയുന്നു എന്നാണ് കർത്താവിനോട് പറയുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്ന ശേഷം കർത്താവിനോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ നിനക്ക് കഴിയുകയില്ല. അപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ പഠിപ്പിക്കുന്ന ഗുരുവായിരിക്കുന്ന ഇദ്ദേഹം യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, വൃദ്ധനായ ശേഷം ഞാൻ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കുന്നത്? അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഇതാണ്, നിക്കോദിമോസ് നീ ഇതറിയുന്നില്ലയോ, നീ ഈ കാര്യം ഗ്രഹിക്കുന്നില്ലയോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്.
പ്രിയരെ ഞാൻ പറയട്ടെ, താൻ വചനം പഠിപ്പിക്കുകയും താൻ അവരോട് പറയുകയും അവരെ ഗ്രഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും തൻ്റെ ജീവിതത്തിൽ താൻ യേശുമായുള്ള ബന്ധത്തിൽ തനിക്ക് വ്യക്തമായ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയാതെ പോയി എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ആ വ്യക്തിയെ ശാസിച്ചുകൊണ്ട് പറയുന്നത്, നീ ആ തിരുവെഴുത്ത് വ്യക്തമായി പഠിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യം എന്നോട് ചോദിക്കുകയില്ല. കർത്താവ് എന്നിട്ട് ആ വ്യക്തിയോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ നിന്നോട് ഈ വചനം സംസാരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ എന്തെന്ന് നാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനും നമ്മെ വിടുവിപ്പാനും കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് വ്യക്തമായി പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ രോഗത്തിൻ്റെ കാഠിന്യത്തെ അല്ല നാം നോക്കേണ്ടത്. ഒരുപക്ഷെ ക്യാൻസർ എന്ന രോഗമോ അല്ലെങ്കിൽ മാരകമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു സ്കിൻ ഡിസീസോ എന്തുമായിക്കൊള്ളട്ടെ, അതൊരുപക്ഷെ നമ്മൾ അതുമായി ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നിരന്തരമായി നമ്മൾ ചികിത്സയിലും മറ്റ് കാര്യത്തിലുമായിരുന്നിട്ടും അതിനൊരു വിടുതൽ തരുവാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഒരു നിമിഷം കർത്താവിനോട് ഇങ്ങനെ പറയുവാൻ കഴിയുമ്പോൾ, കർത്താവേ നിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് എന്ന് ഞാൻ അറിയുന്നു, തിരുവെഴുത്തിന് ശക്തിയുണ്ട്, തിരുവെഴുത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് ഒരു വാക്ക് നാം ദൈവത്തോട് പറയുന്നുവെങ്കിൽ നിശ്ചയമായും വചനം ഇങ്ങനെ പറയാം, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. വചനത്തിന് ശക്തിയുണ്ട്, നാം അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും അവിടെ പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയുമെന്ന ദൈവാത്മാ പറയുന്നത്. നമ്മ വചനത്തിൽ ഉടനോളം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി കാര്യങ്ങൾ കൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ അടുക്കൾ വന്നുകൊണ്ട് ചോദിക്കുന്ന ശിഷ്യന്മാരുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ അടുക്കൾ വന്ന് കാര്യങ്ങൾ ചോദിക്കുന്ന ഓരോ വ്യക്തികളുടെ ബന്ധത്തിലും നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ രണ്ട് കുരുടന്മാർ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് കർത്താവിൻ്റെ പറയുന്ന ദാവീദ് പുത്ര എന്നെ സൗഖ്യമാക്കണമേ. അവർ ദാവീദ് പുത്ര എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവിടെ ഒരു കാര്യം ഇങ്ങനെ ഗ്രഹിപ്പാൻ കഴിയും. പഴയ നിയമപ്രകാരം ദാവീദിൻ്റെ സന്തതിയായി കടന്നു വരുന്ന ദൈവത്തിന് അഥവാ മശിഹായ്ക്ക് സൗഖ്യമാക്കുവാൻ കഴിയും എന്നുള്ള കാര്യം ഒരുപക്ഷെ അവരറിഞ്ഞോ അറിയാതെ ഗ്രഹിച്ചുകൊണ്ടായിരിക്കാം പറയുന്നത്, ദാവീദ് പുത്ര ഞങ്ങളെ സൗഖ്യമാക്കണമേ. യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. കർത്താവ് അവരെ സൗഖ്യമാക്കുന്നു. പ്രിയരെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ വിഷയങ്ങളുമായി നമ്മുടെ പ്രശ്നങ്ങളുമായി നമ്മുടെ ഭാരങ്ങളുമായി ദൈവസന്നിധി കടന്നു വരുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ദൈവ വചനത്തിന് ശക്തി ഉണ്ടെന്നും ആ ദൈവജനം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും നാം വിശ്വസിച്ചുകൊണ്ടേയാണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നതെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഈ പഴയ നിയമം നാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ വേദ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗമാകുന്ന പഴയ നിയമം നാം പഠിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്, എസ് കെ എൽ എന്ന ഒരു പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൂട്ടിക്കൊണ്ടുപോയി അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ ഉണങ്ങിയ അസ്ഥികളെ കണ്ടിട്ട് ആ സാഹചര്യങ്ങളിൽ താഴ്വരയിൽ അതിൻ്റെ കിടപ്പ് കണ്ടിട്ട് താൻ പറയുന്നു, ദൈവമേ നീ അറിയുന്നു എന്ന് താൻ പറയുന്നത്. തനിക്ക് ഒരു കാര്യമറിയാം, ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് താൻ മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് പറയുന്നു, ദൈവം നീ അറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം ഈ പ്രവാചകനോട് പറഞ്ഞു, നീ അവയെ നോക്കി പ്രവചിക്കേ എന്ന് പറയുമ്പോൾ ദൈവം എന്ത് പറഞ്ഞുവോ താൻ അത് അവയെ നോക്കിക്കൊണ്ട് ചെയ്യുന്നു. എന്നാൽ പിന്നത്തേതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ അസ്ഥികൾ ഒന്നായി തീർന്ന് അതിൽ ആ ഞരമ്പും മാംസവും തൊക്കും ഒക്കെ വെച്ച് ആ അസ്ഥികൾ ഒരു വലിയ സൈന്യമായി നിവർന്നു നിന്നു എന്നുള്ളതിനെപ്പറ്റി അവിടെ ഒരു സിംബോളിക്കായിട്ട് അവിടെ കാണുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. പ്രിയരെ ഞാൻ പറയട്ടെ, നമ്മുടെ സാഹചര്യങ്ങൾ എത്ര ഉണങ്ങിയതോ തകർന്നതോ തരിപ്പണമായ അവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതമോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തിട്ട് ലഭിക്കാത്ത സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഈ സാഹചര്യങ്ങൾ പാഴായിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റി തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അത് അബ്രഹാമിൻ്റെ ജീവിതം അതിന് യഥാർത്ഥമായ ഒരു ഉദാഹരണമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏകദേശം 100 വർഷമായിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാതിരുന്ന സമയത്ത് അബ്രഹാം ദൈവം പറഞ്ഞത് 75 വർഷമായിട്ട് അബ്രഹാം വിശ്വസിച്ചിട്ട് തൻ്റെ 100-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ ഒരു ആൺപൈതനെ തനിക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് നിനക്ക് ഒരു കുഞ്ഞിനെ തരുവാൻ ഞാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് എൻ്റെ ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ആരുമായുള്ളവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ദൈവത്തിൻ്റെ വചനം അന്നെന്ന പോലെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ജീവനും ചൈതന്യമുള്ളതായ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ പ്രശ്നത്തിലേക്ക്, നിങ്ങൾ ആ അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ ഒരു രൂപാന്തരം വരുത്തുവാൻ, അവിടെ ഒരു മാറ്റം വരുത്തുവാൻ, അവിടെ ഒരു വ്യത്യാസം വരുത്തുവാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. ആ ദൈവ വചനത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട്, ആ ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയുമോ?
കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ വിഷയത്തിൽ നീ പ്രവർത്തിക്കണമേ, അങ്ങനോട് മനസ്സല്ലണമെന്ന് ഒരു വാക്ക് ദൈവത്തോട് പറയുവാൻ കഴിയുമോ? നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നാം ആയിരിക്കുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഒരു പക്ഷേ ഭവനത്തിൻ്റെ സാഹചര്യമോ ഓഫീസിൻ്റെ സാഹചര്യമോ നാം ഒരു പക്ഷേ യാത്രയിലോ എന്തുമായിക്കൊള്ളട്ടെ, അവിടേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിപ്പാൻ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നാം ചിന്തിക്കുന്നത് ഞാൻ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എവിടെ പോകണമല്ല എങ്ങനെയായിരിക്കണം എന്നൊന്നും നാം ചിന്തിക്കേണ്ട സാഹചര്യമില്ല. ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോട് ഇങ്ങനെ പറയാം, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ടെന്നും തിരുവെഴുത്തിൻ്റെ ആഴങ്ങൾ ഓരോ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമെന്നും ഗ്രഹിച്ചുകൊണ്ട് കർത്താവേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സാഹചര്യത്തിന്മേൽ, അവരായിരിക്കുന്ന പ്രതിസന്ധിയുടെ മേൽ കർത്താവേ അങ്ങയുടെ അതിവേഗമൂർന്ന വചനം അയച്ച് അവരെ വിടുവിക്കണമേ, അവരെ സൗഖ്യമാക്കണമെന്ന് ഞാനങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് കൊണ്ട് പ്രവർത്തിക്കുമല്ലോ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുമല്ലോ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ക്രിസ്ത്യൻ ലൈവ് www.christianlive.in ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.